നമ്മുടെ ഒന്ന് രണ്ട് പ്രോഡക്ട്സ് എക്സ്പെക്ട് ചെയ്തതുപോലെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇന്റേണൽ ഓഡിറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രോഡക്ട്സിന്റെ പ്രോഫിറ്റ് ലെവലും വർമ്മ ഡിസൈൻസിന്റെ മൊത്തം ടേൺ ഓവറും ഉയർത്തുക എന്നതാണ് സത്യം ഏറ്റെടുക്കേണ്ട ടാസ്ക്. ഓ അങ്ങനെയാണല്ലേ. വേഷപ്രച്ഛന്നനാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കേ, നമസ്കാരം. സ്വർണം വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പുഷ്പങ്കദൻ. ഹായ് പുഷ്പൻ, എവിടെ പോണ്ടോ? എനിക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക്. ഓക്കേ, കാരി ഓൺ, കം ഓൺ ബാഡി. ഹളി ഫോൾ, ഇവനൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ, തെര പരടക്ക്. മീൻ വറുക്കാൻ സ്വർണം വിളിച്ചെണ്ണ തന്നെ കിട്ടാത്ത വീട്ടമ്മ ഉച്ചക്ക് അച്ചാറ് കൂട്ടി ഊണ് കഴിച്ചു. കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? വെളിച്ചെണ്ണ എന്നാൽ ഏതായാലും പോരാ, അത് സ്വർണം തന്നെ വേണം. വേണം വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയല്ല. നേച്ചർ കെയർ എന്ന സംഘടനയുടെ സ്ഥാപകയും ലോങ് ലൈഫ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ സെക്രട്ടറിയുമാണ്. ഇതിലെന്താണ് വാർത്ത എന്നാരെങ്കിലും ചോദിച്ചാൽ, മയത്തിന്റെ ഈ കാലത്ത് ഇതൊരു വാർത്ത തന്നെയാണെന്ന് അവർ പറയാൻ പറഞ്ഞു. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. പബ്ലിസിറ്റി കുറച്ചുകൂടെ വേണട്ടാ, സെയിൽസ് തീരെ കുറവാ. അത് ചാനലുകാരൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. നമ്മുടെ യൂണിക് പ്രോഡക്റ്റ് ആണല്ലോ. അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാലേ ചിക്കൽ ഇറക്കണം. മിനിമം 10 crore പബ്ലിസിറ്റി ചെയ്താലേ ഈ പ്രോഡക്റ്റ് പബ്ലിക് കയ്യിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, മറ്റു വെളിച്ചെണ്ണ പാർട്ടികൾ പറയുന്ന പോലെ ഗുണമേന്മ ഗുണമേന്മ എന്നുള്ളത് ഇവിടെ വെറും വാക്കല്ല. നമ്മുടെ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ ഇല്ലേ, വെളിച്ചെണ്ണ എന്ന് പറയുമ്പോ ഇങ്ങനെ മണക്കുമ്പോ നല്ല മണമുള്ള വെളിച്ചെണ്ണ. മായത്തിന്റെ ഈ കാലത്ത് GLC ടെസ്റ്റിംഗ് മെഷീൻ സ്വന്തമായി മേടിച്ചു വെച്ച് കംപ്ലീറ്റ് ഓക്കെ. എടാ 15 ചാനലില് 24 hours 10 seconds വെച്ച് പരസ്യം കാണിച്ച 50 കൂടുതൽ മേളിലല്ലടാ. ഓരോ തുള്ളി വെളിച്ചെണ്ണയിലും ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന ഇവരെ പോലുള്ളവരെയല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്? കൊടുത്ത കാശിന്റെ പണി ചെക്കൻ എടുക്കണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ പപ്പട്ട, അവൻ എന്റെ പയ്യരാ, കുടുംബത്തിൽ പിറന്നോന. അവർക്ക് 10 crore പരസ്യം അല്ലേ വേണ്ട, നമ്മൾ 50 crore പരസ്യം കൊടുക്കും. അതൊക്കെ ഉണ്ടാ. പാല് തിളച്ചു തൂവി പോവുക, കുക്കറിന്റെ വിസില് കേൾക്കാതിരിക്കുക, കടുക് പൊട്ടി തരയ്ക്കുക. ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. പാല് തിളച്ചു തൂവി പോവുക, കുക്കറിന്റെ വിസില് കേൾക്കാതിരിക്കുക, കടുക് പൊട്ടി തരയ്ക്കുക. നീ പ്രശ്നല്ലേ, അഡ്വർടൈസ്മെന്റ് അത് നമുക്ക് വേണ്ടുവെള്ളം കിട്ടിയില്ലേ. എന്റെ ജോയി ഇപ്പൊ കേരളം മുഴുവൻ സംസാരിക്കണത് നിന്നെ പറ്റിയാണ്.